ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ലിവ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കടക്കാതിന് മുന്നേ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് മമാഎർത്തിൻ്റെ ഒനിയൻ ഹെയർ ഓയിൽ ഒന്ന് വാങ്ങണം എന്ന്. ഞാൻ കുറേ ആയിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പോസിറ്റീവ്സ് ഇങ്ങനെ പോസിറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാമാർത്തിൻ്റെ തന്നെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് കേട്ടോ, 250 മില്ലി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 599 രൂപയാണ്. പക്ഷേ എനിക്ക് ഓഫറിലാണ് കിട്ടിയത്, 437 രൂപ. അങ്ങനെ ഓരോ ടൈമിൽ ഓരോ ദിവസവും അവർക്ക് ഓരോ ഓഫറുണ്ട്. ഇപ്പോൾ വാവ് വെനസ്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെനസ്ഡേസിലൊക്കെ ഓരോ ഓഫേഴ്സ്, അങ്ങനെ ഓരോ ദിവസവും ഓരോ ഓഫറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ ഡേയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഇതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഹെയർ ഗ്രോത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ, ജോജുബ ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഭൃംഗരാജ് ഓയിൽ എക്സ്ട്രാക്ട്, ആംല ഓയിൽ എക്സ്ട്രാക്ട്, പിന്നെ ബ്രഹ്മി ഓയിൽ, പിന്നെ വിറ്റാമിൻ ഇ, സീസമി ഓയിൽ, കാസ്റ്റർ ഓയിൽ, പിന്നെ ഒനിയൻ സീഡ് ഓയിൽ, ലൈം എസെൻഷ്യൽ ഓയിൽ, ജിഞ്ചർ എസെൻഷ്യൽ ഓയിൽ, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കൂട്ടാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്നത് രാത്രി ഇത് ഓവർനൈറ്റ് നമുക്ക് എന്താ ഹെയറിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഒരു ആപ്ലിക്കേറ്ററൊക്കെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ എന്ന് പറയുന്നത്. പാക്കേജിങ് ഒക്കെ മാമാർത്തിൻ്റെ പാക്കേജിങ് ഒക്കെ ആസ് യൂഷ്വൽ സൂപ്പറാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ദുലേഖയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു നോർമൽ ക്യാപ്പ് മാറ്റിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേറ്റർ ഇതിൽ ഫിറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ബോട്ടിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയറിലേക്ക് ഇത് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ രണ്ട് മുടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ആപ്ലിക്കേറ്റർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, അത് ഒന്നാമത്തെ കാര്യം. കാരണം ഇത് നമ്മൾ ആപ്ലിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ ഇങ്ങനെ വരുന്നുണ്ട്, എനിക്കത്രയും ഓയിൽ ആവശ്യമില്ല. ഇപ്പോൾ കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഓയിൽ എടുത്തിട്ട് നമുക്ക് ശരിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ആപ്ലിക്കേറ്ററിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി, അതിനെ ആപ്ലിക്കേറ്റർ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നല്ല ഹോൾസ് ആണ്, അപ്പോൾ ഒരുപാട് ഓയിൽ അതിലൂടെ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നല്ല വരും. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ഓയിൽ ആർക്കൊക്കെ സ്യൂട്ടബിൾ ആകും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള ഹെയർ, ഡാമേജ് ആയിട്ടുള്ള ഹെയർ, കളേഴ്സ് കളർ ചെയ്തിട്ടുള്ളതുണ്ടല്ലോ. ഇനി എൻ്റെ മുടി ഞാൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുന്നേ. അപ്പോൾ അങ്ങനെയുള്ള ഹെയർസിലൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ എല്ലാ ഹെയർ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് ഡീറ്റെയിൽസ്. പിന്നെ എൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ്, എക്സ്പയറി അങ്ങനെയുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കുക, പിന്നെ 8 മണിക്കൂർ കിടന്ന് ഉറങ്ങുക, പിന്നെ ഭയങ്കര ചൂടുവെള്ളത്തിൽ മുടി കഴുകാതിരിക്കുക, നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ ഒമേഗ 3 ഫുഡ് കഴിക്കുക, ഇതൊക്കെ നോർമലി നമുക്ക് നല്ല സ്കിന്നും ഹെയറും ഒക്കെ കിട്ടാനായിട്ട് ഫോളോ ചെയ്യാൻ പറയുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് ഞാനൊരു 1 വീക്കോളം യൂസ് ചെയ്തു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു കാര്യം, ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് എന്താ ഇവർ പറയുന്നുണ്ട് മിനറൽ ഓയിൽ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, ഡെർമറ്റോളജിയിൽ ടെസ്റ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒനിയൻ ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു ഒനിയൻ്റെ ഒരു കളറുണ്ടല്ലോ, ഒരു പിങ്ക് പോലെയോ റെഡിഷ്. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ ഒനിയൻ ഓയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്, സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ആ ഒരു കളർ എന്താണെന്നുള്ളത്. പക്ഷേ ആ ഒരു കളറേ ആയിരുന്നില്ല. ഞാൻ ഓയിലിൻ്റെ കളർ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു വൈറ്റ് കളർ, അതായത് സാധാരണ വെളിച്ചെണ്ണ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു കളർ തന്നെയാണ് ഈ ഓരോ ഓയിലും. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ശരിക്കും ഒരു ആയുർവേദിക് സ്മെല്ലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു കെമിക്കലായിട്ടുള്ള ഒരു എന്താ ഒരു സ്മെല്ല് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹോള് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇതേ കണ്ടോ, ഇങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ കാണാൻ പറ്റും. ശരിക്കും വലിയ ഹോൾസ് ആണ് കേട്ടോ. ഇത്രയും ഹോൾസ് ഉണ്ട്, നമ്മളതിലേക്ക് കൂടി പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഓയിൽ സ്ക്വീസ് ചെയ്യും. അപ്പോൾ അത്രയും ഓയിൽ നമുക്ക് ആവശ്യമില്ല. എനിക്ക് ഇനി എൻ്റെ ഒരു ഇതിൽ എനിക്ക്
കൺസൾട്ട് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേറ്റർ യൂസ് ചെയ്യാത്തത്. കയ്യിൽ ഉപയോഗിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ബോട്ടിലിന് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ഹോള് വലിയ ഹോളാണ്. പിന്നെ ഈ ആപ്ലിക്കേറ്ററിൻ്റെ ഇത്രയും വലിയ ഹോൾസിലൂടെയൊക്കെ എടുക്കുമ്പോൾ കുറേ ഓയിൽ വരും. അത്രയും ഓയിൽ എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞില്ല, എനിക്കങ്ങനെ ഒരു ഒനിയൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ലൊന്നും വന്നിട്ടില്ല. എനിക്കൊരു കെമിക്കലി ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് ഓയിലിൻ്റെ കളറ്. ശരിക്കും നമ്മുടെ വെളിച്ചെണ്ണ എങ്ങനെ ഇരിക്കുന്നത് ആ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ വേറെ കുറേ സ്മെല്ലുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒരു ആയുർവേദിക് സ്മെല്ല് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഹെർബൽ സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയാറുണ്ട്, മുടിയിൽ എണ്ണ വയ്ക്കാറില്ല, എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു പുതിയ എണ്ണയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ മുടിയിൽ വയ്ക്കാതെ വാഷ് ചെയ്ത് കളയുക. പതുക്കെ 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 നമുക്ക് ചിലപ്പോൾ ഹെയറിന് സ്യൂട്ട് ആവുള്ളൂ. ചിലപ്പോൾ ആദ്യമേ ഒരു പുതിയ ഓയിൽ പരീക്ഷിക്കുമ്പോൾ ഹെയർ ഫാളൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചു മുടിക്ക് ഒരു സോഫ്റ്റ്നെസ് വരുന്നുണ്ട്, ഒരു ഷൈനിങ് വരുന്നുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്തു. പിന്നെയെന്ന് വെച്ചാൽ ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഡാൻഡ്രഫ് ഉള്ളവർക്ക് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ ഒനിയനാണ്, നമ്മൾ ഡാൻഡ്രഫിനെ മുടിയിലെ ഡാൻഡ്രഫിനെ നന്നായിട്ട് കളയാനുള്ള കഴിവുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്ത് ഞാനിപ്പോൾ ഒരു 1 വീക്കല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് ഹെയർ ഫോൾ അങ്ങനെ മാറിയിട്ടൊന്നുമില്ല, എനിക്ക് ഹെയർ ഫോൾ നന്നായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഹോർമോൺ ചേഞ്ചിൻ്റെ ഇതും കൊണ്ടും ആവാം. ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറില്ല, ഒന്നരാടമാണ് അപ്ലൈ ചെയ്യുന്നത്. ഏതായാലും ഒരു ഓയിലൊന്ന് സ്യൂട്ടായി വരുന്നത് വരെ ഒന്നരാടം യൂസ് ചെയ്ത് ചെയ്ത് പിന്നെ അങ്ങനെ ഡെയിലി ആക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഷൈനിങ്ങും ഹെയറിന് കിട്ടുന്നുണ്ടെന്നല്ലാതെ ഡാൻഡ്രഫ് മാറും. ഡാൻഡ്രഫ് ഉള്ളവർക്ക് എനിക്ക് ചെറിയ രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, അത് മാറി. അതിപ്പോൾ ഡാൻഡ്രഫ് മാറാണെങ്കിൽ നമുക്ക് ഓനിയൻ ഓ എന്താ ജ്യൂസ് നമുക്ക് തന്നെ എടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഓയിൽ വാങ്ങിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ഹെയറിന് ഒരു ഷൈനിങ്ങും ഒരു തിളക്കമൊക്കെ കിട്ടിയിട്ടുണ്ട്, ആ ഒരു ബെനിഫിറ്റാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഡാൻഡ്രഫും കുറവുണ്ട്, അല്ലാതെ ഹെയർ ഫോൾ കൺട്രോൾ എന്ന് പറഞ്ഞ് ഇതുവരെ എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല. ഇനി കുറച്ചുകൂടി ഡേയ്സ് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഒന്നുകൂടി ഞാൻ എന്തായാലും പറയാം. ശരിക്കും നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി എല്ലാവരും അറിയണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവരുടെ പാക്കേജിങ് ഇത് ഞാൻ ആദ്യമേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ, ഈ ഒരു ക്ലിപ്പ്. അപ്പോൾ പാക്കേജിങ് ഭയങ്കര സൂപ്പർ പാക്കേജിങ് ഒക്കെയാണ്. ഇത് ഇങ്ങനെ ഒരു പേപ്പർ കവറിലൊക്കെ ആക്കിയിട്ടുള്ള ഒരു പാക്കേജിങ് ഒക്കെ ആയിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് ആദ്യമേ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എന്നേ ഉള്ളൂ. കണ്ടോ ഇങ്ങനെയായിരുന്നു പാക്കേജിങ് വന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു 1 വീക്ക് കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് കഴിഞ്ഞിട്ടൊന്ന് ട്രൈ ചെയ്താൽ മതി. ഇപ്പോൾ എന്തായാലും ആ സ്മെല് എനിക്ക് ശരിക്കും ഒരു ആയുർവേദിക് സ്മെല്ലോ അല്ലെങ്കിൽ ഹെർബലിയായിട്ട് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. 100% എനിക്കത് ഫീൽ ചെയ്ത കാര്യമാണ്. പിന്നെ ഓയിലിൻ്റെ കളറൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഒരു 1 വീക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതാരെങ്കിലും യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വേറെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും, ഹെയർ ടൈപ്പൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യമുള്ളത് കൊണ്ട് നമ്മളത് എപ്പോഴും നോക്കണം. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേറെ വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.